ഇങ്ങനെ മരണം സംഭവിക്കുന്ന സമയത്തും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ വരാറുണ്ട് ഇനി 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 മുതൽ പുതിയ രീതിയിലായിരിക്കും വരിക എന്ന് കൊട്ടിഘോഷിക്കപ്പെടാറുണ്ട് പല പല പ്രഖ്യാപനങ്ങളും പക്ഷേ നിലവിലുള്ള സിസ്റ്റത്തിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ കളർ അടിച്ച് പറഞ്ഞ പോലെ പിങ്ക് പോലീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള പ്രത്യേകിച്ച് ഒരു ഏജൻസിയുടെയോ അത്തരം കാര്യങ്ങളൊന്നുമില്ല നിലവിലുള്ള സംവിധാനത്തിൽ തന്നെ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരാൾ പരാതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ പരാതിയുടെ പുറത്ത് എന്താണ് നടപടി എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്ക്മാർക്കും ഒരു ധാരണയുള്ളതാണ് ഇത് വിമൻസ് ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക സിസ്റ്റത്തിൽ അതായത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിലാണ് ആ പെൺകുട്ടിയുടെ അമ്മ പരാതി കൊടുത്തത് അതും അഞ്ചാം തീയതി അഞ്ചാം തീയതി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഓർക്കണം ഇന്ന് നമ്മൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിലാണ് നിൽക്കുന്നത് ഈ ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്തിയാറാം ദിവസമാണ് ആ പെൺകുട്ടിക്ക് പിന്നെ ആ ഭർത്തൃവീട്ടിൽ ഇതുപോലെ മരണം വരുക്കേണ്ടി വന്നത് അപ്പോൾ തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ടതാണ് പിന്നെ ഒപ്പം തന്നെ എല്ലാവരും ആലോചിക്കേണ്ടത് ഇതിനകത്ത് വെറും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഏത് രീതിയിൽ ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു മാർഗ്ഗനിർദ്ദേശങ്ങളോ എന്തെങ്കിലും തീർച്ചയായിട്ടും വേണ്ടതാണ് വെറും മാർഗ്ഗനിർദ്ദേശങ്ങളല്ല നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കുറെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല കൃത്യമായിട്ട് വാർഡ് തലത്തിലോ അതല്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തല തലത്തിലോ ഏതെങ്കിലുമൊക്കെ ജനകീയ സമിതികളോ അത്തരം കൂട്ടായ്മകളോ ഒക്കെ ഉണ്ടാക്കി തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിലേക്ക് ഒരു ഒരു വ്യക്തമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഒരു പെൺകുട്ടിയുടെ ജീവൻ ഇതേമാതിരി ഇല്ലാതാകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ സിസ്റ്റത്തെ മാത്രം പഠിക്കുന്നത് കൊണ്ടും കാര്യമില്ല കാരണം എം എ ബി എഡ് പഠിച്ചൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ നേരത്തെ വിസ്മയയുടെ കേസിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിൽ വരി ഇവർക്കൊരു നല്ലൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് അത് എല്ലാ കുടുംബങ്ങളിൽ നിന്നും കിട്ടേണ്ട ഒരു ഒരു വിഷയമാണ് പെൺകുട്ടികൾ കുറച്ചുകൂടി ബോൾഡ് ആകേണ്ടതാണ് ഈ ഭർത്തൃവീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു രീതിയിലൊരു അറ്റാക്കോ അത്തരം കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ പ്രതികരിക്കാൻ പെൺകുട്ടികൾ പഠിക്കേണ്ടതാണ് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞങ്ങളങ്ങ് സഹിച്ച് ജീവിച്ചു കൊള്ളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇപ്പം ഇപ്പോൾ ഇത്രയും വിദ്യാഭ്യാസം നേടിയിട്ട് പോലും പെൺകുട്ടികൾ അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് സത്യത്തിൽ എനിക്ക് അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ ബോൾഡ് ബോൾഡാകേണ്ട സമയത്ത് നമ്മൾ ബോൾഡായിട്ട് തന്നെ നിൽക്കണം ഇവിടെ പറയുകയുണ്ടായി ആ പെൺകുട്ടിക്ക് വീട്ടിലേക്ക് സ്വന്തം ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്ന് എന്തൊരു കഷ്ടമായിട്ടുള്ള അവസ്ഥയാണ് സ്വന്തം ഫോൺ വിസ്മയുടെ ഈ സമാനമായ ഒരുപാട് അനുഭവങ്ങളാണ് വിസ്മയുടെ കാര്യത്തിൽ ഉണ്ടായത് അതേ തുടർന്നായിരുന്നല്ലോ ഈ പ്രഖ്യാപനങ്ങൾ ഇവിടെ ഒരു വ്യത്യാസം പോലീസിന് മുന്നിൽ ഒരു പരാതി ഉണ്ട് വിസ്മയുടെ കാര്യത്തിൽ ഇവർ തമ്മിലുള്ള തർക്കം ഒരിക്കൽ ഈ കിരൺ വിസ്മയെ വണ്ടിയിൽ വീട്ടിൽ കൊണ്ടുവിടുന്നു ആ സമയത്ത് തർക്കമുണ്ടാകുന്നു വഴിയിൽ കണ്ട പോലീസുകാരനോട് പ്രശ്നമുണ്ടാകുന്നു അപ്പോൾ പോലീസ് സ്റ്റേഷനിലൊരു കേസ് ഉണ്ടാകുന്നു ഒടുവിൽ അവിടെയും ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു ആ ഒത്തുതീർപ്പിന് മോട്ടോർ വെഹിക്കിൾ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൂടി എത്തുന്നു അങ്ങനെ കാക്കിയിട്ടവർ തമ്മിൽ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഈ ഒത്തുതീർപ്പിന് അവരും വഴിപ്പെടുന്നു അങ്ങനെ അവിടെ ഒരു ഒത്തുതീർപ്പുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒത്തുതീർപ്പുകൾ ഒരിക്കലും ഉണ്ടാകില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നമ്മുടെ ഡി ജി പിയുടെ പ്രഖ്യാപനം അദ്ദേഹം അധികാരമേറ്റപ്പോൾ മുതൽ സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കുകയാണ് ആ സുരക്ഷയാണ് പയ്യന്നൂർ പോലീസിലെ ഈ പരാതിയിൽ അവരെടുത്ത നടപടിയിലൂടെ നാം കാണുന്നത് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം